രണ്ടാം പിണറായി വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതിൽ കൃഷിമന്ത്രിയായി അധികാരമേറ്റ പി പ്രസാദിന് പയ്യന്നൂരുമായി വലിയ ബന്ധമുണ്ട്. പയ്യന്നൂരിന്റെ നഗരസഭാ അധ്യക്ഷനായിരുന്ന ജി ഡി മാഷിന്റെ സഹോദരപുത്രനാണ് പി പ്രസാദ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ കൃഷിമന്ത്രിയായി പി പ്രസാദ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ പയ്യന്നൂരിലെ അന്നൂരിൽ നിന്ന് വലിയ പ്രാർത്ഥനയുമായി ഒരു അമ്മ മനസ്സുണ്ട്. പയ്യന്നൂരിൽ നഗരസഭാ അധ്യക്ഷനായിരുന്ന ജി ഡി മാഷിൻ്റെ സഹധർമ്മിണിയായ ശാന്തമ്മ, ഈ നിമിഷത്തിൽ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കൂടുതലൊന്നും പറയുന്നില്ല, സന്തോഷം കൊണ്ട് നല്ല സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ നേരത്ത് പ്രസാദ് എന്നെ വിളിച്ചായിരുന്നു. 3 വർഷം മുൻപ് വരെ പയ്യന്നൂരിലെ നിത്യസന്ദർശകനായിരുന്നു പി പ്രസാദ്. പ്രസാദിന്റെ പിതാവ് ജി പരമേശ്വരൻ നായരുടെ അനുജനാണ് ജി ഡി മാഷ് എന്ന ജി ദാമോദരൻ നായർ. പയ്യന്നൂർ നഗരസഭ അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം. ആലപ്പുഴ പാലമേൽ പഞ്ചായത്തിലെ നൂറനാടിൽ ജനിച്ച ജി ഡി നായർ കണ്ടങ്കാളി പഞ്ചായത്ത് സ്കൂളിൽ അധ്യാപകനായാണ് പയ്യന്നൂരിലെത്തിയത്. അധ്യാപക ജോലിക്കൊപ്പം പൊതുപ്രവർത്തന രംഗത്തും സജീവമായി ജി ഡി നായർ. ഇപ്പോഴും ഈ കുടുംബവുമായി അടുത്ത ബന്ധമാണ് പി പ്രസാദ് കാത്തുസൂക്ഷിക്കുന്നത്. ജി ഡി മാഷിന്റെ ചേട്ടന്റെ മകനായ പ്രസാദ് വലിയ അടുപ്പമാണ് ഈ കുടുംബവുമായി ഇപ്പോഴും പങ്കുവെക്കുന്നത്. എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? പ്രസാദ് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ വളരെ ഉയർന്ന നിലയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കത്തിടപാടുകൾ, അന്നേരം ഫോണൊന്നുമില്ല, ആ സമയത്ത് തന്നെ അവൻ എഴുതുന്ന ഒരു ആശംസാക്കുറിപ്പിൽ പോലും വളരെ ഉയർന്ന ചിന്താഗതികൾ അവൻ പുലർത്തിയിട്ടുണ്ട്. ASF AYF എല്ലാം ആയിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ മേധാ പട്കറുമായിട്ടുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്ത പ്രസാദ് വളരെ മുമ്പേ തന്നെ ഒരു പക്ഷേ ഉന്നതങ്ങളിൽ എത്തേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അർഹമായ ഒരു കയ്യിലാണ് ആ വകുപ്പ് എത്തിയിട്ടുള്ളതെന്ന് ഞങ്ങൾ എല്ലാ ആശംസകളും എല്ലാ സ്നേഹവും. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വരെ ജി ഡി നായരുടെ പ്രിയപത്നി ശാന്തമ്മയെ വിളിച്ച അനുഗ്രഹം തേടിയിരുന്നു പ്രസാദ്. പി പ്രസാദിന്റെ സത്യപ്രതിജ്ഞാ നേരത്ത് ഈ വീട് നിറയെ കുടുംബാംഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മധുരം പങ്കുവച്ചും കൈയടിച്ചും അവർ ആഹ്ലാദം പങ്കിട്ടു. ഈ കുടുംബത്തിനൊപ്പം പി പ്രസാദ് നല്ലൊരു മന്ത്രിയായി വരാനുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.